കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്ലിശാല രാജു. കൊല്ലത്തിന്റെ യശസ് ഉയർത്തിയ KPAC അരനൂറ്റാണ്ട് മുമ്പ് രണ്ട് ചെറുപ്പക്കാരുടെ മനസ്സിലുദിച്ച ആശയമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ ചാലകശക്തിയായി മാറിയ KPAC എന്ന നാടക സമിതിയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചത്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ പിൽക്കാലത്ത് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായി തീർന്ന ജനാർദ്ദനക്കുറപ്പും മറ്റേയാൾ പുനല്ലൂരുകാരൻ രാജഗോപാലൻ നായരുമായിരുന്നു. ഇവർ 1949-50 കാലത്ത് എറണാകുളത്ത് ലോ കോളേജിൽ സതീർത്ഥരായിരുന്നു. പൊരുതുന്ന കൊറിയ എന്ന നിഴൽ നാടകം ഏറെ ശ്രദ്ധ നേടി. KPAC ആദ്യ പ്രസിഡന്റ് ജി ജനാർദ്ദനക്കുറുപ്പും സെക്രട്ടറി ഐസക് ജോണുമായിരുന്നു 1950 എൻ്റെ മകനാണ് ശരിയെന്ന ആദ്യ നാടകം തിരുവനന്തപുരത്ത് BJT ഹാളിൽ അവതരിപ്പിച്ചത്. ഇതിനിടെ ജനാർദ്ദനക്കുറുപ്പ് കുണ്ടറയിൽ അന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന തോപ്പിൽ ബാസിയുമായി ബന്ധപ്പെട്ടു. തോപ്പിൽ ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി KPAC നാടകമാക്കി. ജനാർദ്ദനക്കുറുപ്പായിരുന്നു സംവിധാനം. കാമ്പിശ്ശേരി കരുണാകരൻ പരമപിള്ളയായി. എടാകുളങ്ങര വാസുപിള്ളയും മറ്റും KPAC സഹകരിച്ചു. ONV ആണ് ഗാനങ്ങൾ എഴുതിയത്. KS ജോർജ് സുലോചന ടീമിൻ്റെ ഗാനങ്ങൾ തരംഗമായി അലയടിച്ചു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലൂടെ KPAC പ്രശസ്തിയിലേക്ക് ഉയർന്നു. മൂലധനം, തുലാഭാരം, യുദ്ധകാന്ഡം, ശരശയ്യ, സർവേകല്ല്, മൃച്ഛകടികം, ഭഗവാൻ കാലുമാറുന്നു തുടങ്ങിയ പിൽക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട നാടകങ്ങളാണ് ഇവ. KS ജോർജ്, പുനല്ലൂർ ബാലൻ, കേശവൻ പോറ്റി, ONV കുറുപ്പ്, ദേവരാജൻ, ബാബുരാജ്, ഒ മാധവൻ, PJ ആന്റണി, തോപ്പിൽ ബാസി, സുലോചന, ലളിത തുടങ്ങിയവർ KPAC വളർച്ചയ്ക്ക് ഗണ്യമായ പങ്കുവഹിച്ചു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്ന സമിതി സാമൂഹ്യ മാറ്റം ലക്ഷ്യമാക്കിയുള്ള നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. സാമൂഹ്യ ജീവിത വിമർശനം, കാലിക പ്രാധാന്യം, യാഥാർത്ഥ്യ പ്രതീതി, മൈലോ ഡ്രാമ, ഹാസ്യ അനുകരണം, സംഗീതം, നൃത്തം തുടങ്ങിയവയിലൂടെ KPAC നാടകങ്ങൾ ജനങ്ങളിലേക്ക് ഏറെ ഇറങ്ങിച്ചെന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്ലിശാല രാജു.